നിലമ്പൂരിലെ സ്വകാര്യ ആശുപത്രികൾ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ ലഭിക്കേണ്ട ചികിത്സ നിഷേധിക്കുന്നുവെന്ന് രോഗികളുടെ ബന്ധുക്കൾ. പരിശോധനകൾക്ക് നൽകുന്ന പണത്തിന് ബിൽ നൽകുന്നില്ലെന്നും ആരോപണം. ആരോപണം നിഷേധിച്ച് ആശുപത്രി മാനേജ്മെന്റ്. രോഗികളുടെ ബന്ധുക്കൾ നിലമ്പൂർ പോലീസിൽ പരാതി നൽകി. നിലമ്പൂർ ഏലംകുളം ഹോസ്പിറ്റലിനെതിരെയാണ് പരാതിയുമായി എരുമമുണ്ട സ്വദേശിനി നസീമയും നിലമ്പൂർ ചിപ്പനാംകുഴി വട്ടക്കൊള്ളി വീട്ടിൽ പർവീസും രംഗത്ത് വന്നത്. നസീമയുടെ മാതാവ് നെല്ലിവട്ടയിൽ പാത്തുമ്മ ചികിത്സയുടെ ഭാഗമായി വിവിധ ടെസ്റ്റുകൾ നടത്തിയിരുന്നു. ഇതിന് 10,000 രൂപയായി. എന്നാൽ ഒരു ടെസ്റ്റിന് പോലും ബിൽ തന്നില്ലെന്നും ചോദിച്ചപ്പോൾ ബില്ലില്ലെന്ന മറുപടിയാണ് ലഭിച്ചതെന്നും നസീമ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ RSBY പദ്ധതി പ്രകാരമാണ് മാതാവിനെയുമായി ചികിത്സക്കെത്തിയത്. ഗർഭപാത്രം നീക്കം ചെയ്യാനുള്ള ഓപ്പറേഷന് മുൻകൂറായി 10,000 രൂപ അടപ്പിച്ചു. കൂടാതെ കൊറോണ ടെസ്റ്റ്, ലാബ് ടെസ്റ്റ് ഉൾപ്പെടെ 10,000 രൂപ ചെലവായി. ഇത് RSBY പദ്ധതിയിൽ ഉൾപ്പെടാത്തതിനാൽ പണമടച്ചതിന്റെ രസീത് ചോദിച്ചിട്ട് നൽകിയില്ലെന്നും നസീമ പറഞ്ഞു. ഡിസ്ചാർജ് ചെയ്തപ്പോൾ ഉമ്മക്ക് ക്ഷീണം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡ്രിപ്പ് ഇടാൻ നിർദ്ദേശിച്ചു. ഇതിന് 460 രൂപയുടെ ബില്ല് തന്നു. പണമില്ലെന്ന് പറഞ്ഞപ്പോൾ ഡ്രിപ്പ് ഒഴിവാക്കി ചായ വാങ്ങി കൊടുത്താൽ മതിയെന്ന് പറഞ്ഞതായും നസീമ പറഞ്ഞു. പർവീസിന്റെ സഹോദരൻ സാബുവിന്റെ മകനായ ഡിനാൻ എന്ന 10 വയസ്സുകാരനെ ഹെർണിയയ്ക്ക് ഓപ്പറേഷൻ നടത്താനാണ് ആശുപത്രിയിൽ കൊണ്ടുവന്നത്. വിവിധ ടെസ്റ്റുകൾ ആശുപത്രി മാനേജ്മെന്റിന്റെ കീഴിലുള്ള ലാബിൽ നിന്ന് നടത്തി. 2,000 രൂപ അടച്ചെങ്കിലും പണം സ്വീകരിച്ച ഒരു രസീത് പോലും നൽകിയില്ല. ഓപ്പറേഷന് മുൻപ് 10,500 രൂപ അടച്ചില്ലെങ്കിൽ ഓപ്പറേഷൻ നടക്കില്ലെന്ന് ഡോക്ടർ പറഞ്ഞതായും അതിനാൽ ഓപ്പറേഷൻ നടത്താതെ മടങ്ങുകയാണെന്നും പർവീസ് പറഞ്ഞു. ഈ കാർഡിൽ നമ്മൾ RSBY കാർഡ് കൊണ്ടുവന്നത് ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യിച്ചു. ടെസ്റ്റുകൾ അതിനൊക്കെ നമ്മൾ കഴിച്ചു കൊടുത്തു. അവസാനം രോഗിനെ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ RSBY കാർഡ് ഉണ്ടെങ്കിൽ പോലും ആദ്യം 10,500 അടക്കണം എന്നാണ് പറഞ്ഞത്. അത് ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒന്നും പറഞ്ഞില്ല. പിന്നെ ഓഫീസിൽ നിന്ന് പറഞ്ഞു, ഓഫീസിൽ ഡോക്ടറോട് കാണാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പം അവർ പറഞ്ഞു ഡോക്ടറോട്, ഡോക്ടർ അങ്ങനെ കുട്ടീൻ്റെ ഓപ്പറേഷൻ ചെയ്യാനുള്ള വണ്ടി വിട്ടോളി എന്നാണ് അതേ രീതി തന്നെ പറഞ്ഞത്. എന്നാൽ ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമാണെന്നും ആശുപത്രി MDയും IMA മുൻ സംസ്ഥാന പ്രസിഡന്റുമായ ഡോക്ടർ E.K. ഉമ്മർ പറഞ്ഞു. എന്താ പറയാ, ഈ 10 കാര്യം നമുക്ക് പൈസ നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് ഇത് ചെയ്യുന്നത്. ബുദ്ധിമുട്ടിട്ടൊക്കെ ഇതിന്റെ നമ്മൾ പൈസ ഒന്നും വാങ്ങാറില്ല. പക്ഷേ ഒരു സർജറിക്ക് പോസ്റ്റ് ചെയ്താൽ എല്ലാ ഇൻവെസ്റ്റിഗേഷനും ചെയ്തതിന് ശേഷം ആ കേസ് സർജറിക്ക് പറ്റുമെന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് പ്രശ്നം കിട്ടും. അപ്പോൾ സർജറിൻ്റെ മുമ്പ് അത് നമ്മളൊരാഴ്ച മുമ്പൊക്കെ ചെയ്യും. സർജറിൻ്റെ മുമ്പ് ചെയ്യുന്ന ടെസ്റ്റ് നമുക്ക് പറ്റില്ല, പ്രിയോറിറ്റി കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് ചെയ്യുന്ന അതിന് നമ്മൾ ബില്ല് കൊടുക്കാറ്. അത് കഴിഞ്ഞ് ഓക്കെയാണ് സർട്ടിഫിക്കറ്റ് പോസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് RSBY കാർഡ് കണ്ട് അഡ്മിറ്റ് ചെയ്താൽ ഞങ്ങൾക്ക് അത് 10 പൈസ വാങ്ങാം, ഒന്നിനും വാങ്ങാം. അത് ചെയ്താൽ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വരുമ്പോൾ മാത്രമേ വാങ്ങാം. അതാണ് അതിൻ്റെ മെയിൻ ഇഷ്യൂ. പിന്നെ ഞങ്ങൾക്ക് പിന്നെ എല്ലാവരും വരുന്നവർക്കൊക്കെ ഞങ്ങൾ കാർഡിനെ ചെയ്ത് കൊടുത്തോളാം. നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റും. എല്ലാ സ്പെഷ്യാലിറ്റിയും നമ്മൾ എടുത്തിട്ടില്ല. ചെയ്യാൻ പറ്റിയ മാക്സിമം നമ്മളോട് ചെയ്യുന്നുണ്ട്. പറയുമ്പോ എത്ര എത്ര കേസ് നമ്മൾ ചെയ്യുന്നുണ്ട് മാക്സിമം കംപ്ലൈന്റ് അതിന്റെ മുൻപത്തൊക്കെ വരുന്നുണ്ടാവുമല്ലോ. നമ്മൾ സർജറി ചെയ്യണതിന്റെ മുമ്പ് നമുക്കൊരു കേസ് അയാൾ പറ്റുമോ പറ്റില്ല അറിയണ്ടേ. അപ്പൊ നോക്കിട്ട് പറ്റില്ലെങ്കിൽ ടെസ്റ്റിന് പൈസ ആരെ കൊടുക്കുക? അത് ഇതുമായി ബന്ധപ്പെട്ട് അവരിപ്പം നമ്മുടെ ആ സെന്ററിലും ഇവിടെ ആയിട്ടൊക്കെ ടെസ്റ്റ് നടത്തിയിരുന്നു പറഞ്ഞു. RSBY പദ്ധതി പ്രകാരം അഡ്മിറ്റ് ആയ ശേഷമേ സൗജന്യ ചികിത്സ ലഭ്യമാകുകയുള്ളൂ. ഓപ്പറേഷനും മറ്റു ചികിത്സയ്ക്കും എത്തുന്നവർ അഡ്മിറ്റ് ആകുന്നതിന് മുൻപുള്ള പരിശോധനകളുടെ ചിലവുകൾ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ശിശുരോഗ സർജൻ ഇല്ലാത്തതിനാൽ 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ തന്റെ ഹോസ്പിറ്റലിൽ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഓപ്പറേഷൻ നടത്താൻ കഴിയില്ലെന്നും ആരോപണം ഉന്നയിച്ചവർക്ക് ബിൽ കൊടുത്തിട്ടുണ്ടെന്നും ഡോക്ടർ E.K. ഉമ്മർ പറഞ്ഞു. പരാതിയെ തുടർന്ന് ആശുപത്രി MDയെയും പരാതിക്കാരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. സ്വാലെ ന്യൂസ് ബാങ്ക്, നിലമ്പൂർ.